ഹായ് നമ്മൾ സിംപ്ലസ് അൽഗോരിതം ഫോർ മാക്സിമം ഫീസിബിൾ ടേബിൾസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മാക്സിമം ടേബിൾസിൻ്റെ കേസാണ് ഇവിടെ ബേസിക് ഫീസിബിളിൻ്റെ കേസ് പറയുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ദി കറൻറ്റ് ടേബിൾ ഈസ് ഓഫ് ദി ഫോം നമ്മുടെ മാക്സിമം ടക്കർ ടേബിളിൻ്റെ അതേ സെയിം ഫോം തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എ വൺ വൺ എ വൺ ടു എക്സെട്ര എ വൺ എൻ എ ടു വൺ എ ടു ടു എക്സെട്ര എ ടു എൻ അപ്പോൾ ബി വൺ ബി ടു എക്സെട്ര ബി എൻ സി വൺ സി ടു എക്സെട്ര സി എൻ ഡി ദെൻ നമുക്ക് ഇത് സിംപ്ലസ്റ്റ് അൽഗോരിതമാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഫോമിൽ നമ്മൾ എഴുതി ദെൻ ഇഫ് ബി വൺ ബി ടു എക്സെട്ര ബി എം ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഗോ ടു സിക്സ് അതർവൈസ് കണ്ടിന്യൂസ് അതായത് ഇവിടെ ബി വൺ ബി ടു എക്സെട്ര ബി എം ബി വൺ ബി ടു എക്സെട്ര ബി എം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെന്ന് വിചാരിക്കാം ഒന്നുകിൽ സീറോയോ അല്ലെങ്കിൽ സീറോനേക്കാളും വലിയ സംഖ്യകളോ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം ഗോ ടു സ്റ്റെപ്പ് സിക്സ് സ്റ്റെപ്പ് സിക്സ് പറഞ്ഞാൽ അപ്ലൈ ദി സിംപ്ലസ്റ്റ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ അപ്പോൾ ഈ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളും അതേപോലെ മാക്സിമം ടേബിളും തമ്മിലുള്ള വ്യത്യാസം എന്താ വിചാരിച്ചാൽ മാക്സിമം ഫീസിബിൾ ബേസിക് ഫീസിബിൾ ടേബിളിൽ നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും ഈ ബി വൺ ബി ടു എക്സെട്ര ബി എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും അതൊരിക്കലും എന്താവില്ല നെഗറ്റീവ് ആവില്ല അങ്ങനത്തെ ടേബിളിനെ നമ്മൾ എന്ത് പറയാം മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ എന്ന് പറയാം ഓക്കെ ഇവിടെ മാക്സിമം ടേബിളിൽ ബി വൺ ബി ടു എക്സെട്ര ബി എം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവണം നമുക്കൊരു നിർബന്ധമില്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആ ഒരു സിംപ്ലസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളിൻ്റെ സിംപ്ലസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ബി വൺ ബി ടു എക്സെട്ര ബി എം ആണെങ്കിൽ നമ്മൾ ആ ഒരു കഴിഞ്ഞ മെത്തേഡ് കഴിഞ്ഞ സിംപ്ലസ് അൽഗോരിതം എങ്ങനെയാണോ നമ്മൾ ചെയ്തത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ചൂസ് ബി ഐ ലെസ് ദാൻ സീറോ ഏതെങ്കിലും ഒരു ലെസ് ദാൻ സീറോ ആയിട്ടുള്ള ബി ഐ ചൂസ് ചെയ്യാം ഓക്കെ നമ്മൾ കഴിഞ്ഞതിൽ നമ്മളെങ്ങനെ അതായത് മാക്സിമം ബേസിക് ഫീസിബിളിൻ്റെ കേസിൽ ബി വൺ ബി ടു എക്സെട്ര ബി എം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് അവിടെ നമ്മൾ സി വൺ സി ടു ആണ് ചൂസ് ചെയ്തിരുന്നത് ഓക്കെ സി വൺ സി ടു എക്സെട്ര സി എൻ ലെസ് ദാൻ സീറോ ആയിട്ടുള്ള കേസാണ് നമ്മൾ ചൂസ് ചെയ്തത് സോറി ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ടുള്ള കേസാണ് നമ്മൾ എന്ത് ചെയ്തത് ചൂസ് ചെയ്തത് ഇവിടെ നമ്മൾ ബി ഐൻ്റെ കേസാണ് ചൂസ് ചെയ്യുന്നത് മാക്സിമം ടേബിളിൽ ബി ഐ എന്ന് പറഞ്ഞത് എന്താണെന്നില്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവണമെന്നില്ല ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ സീറോ വരും സോ നമ്മൾ ഏതെങ്കിലും ഒരു ബി ഐ ചൂസ് ചെയ്യാം ഇനി ആ ബി ഐ ചൂസ് ചെയ്തിട്ട് ഇഫ് ഐ വൺ ഐ ടു എ ഐ ടു എക്സെട്ര എ ഐ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അതായത് ഈ മെട്രിക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പം നമുക്ക് എന്ത് പറയാം ആ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ പ്രോബ്ലം എന്തായിരിക്കും ഇൻഫീസിബിൾ ആയിരിക്കും ഓക്കെ ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എ ഐ വൺ എ ഐ ടു എക്സെട്ര എ ഐ എൻ അതായത് ഇപ്പോൾ നമ്മൾ ബി ടു ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ബി ടു നമുക്കൊരു മൈനസ് ടു ആണെന്ന് വിചാരിക്കാം ആ ബി ടു ചൂസ് ചെയ്തതിൽ എ എ ടു വൺ എ ടു ടു എക്സെട്ര എ ടു എൻ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ മാക്സിമൈസേഷൻ പ്രോബ്ലം ഇൻഫീസിബിൾ ആണെന്ന് പറയാം അതർവൈസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അതർവൈസ് നമ്മൾ ഈ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക ഇഫ് ഐ ഈക്വൽ ടു എം ഏതെങ്കിലും ഐനോട് എം ഈക്വൽ ആയിട്ട് വരും അതായത് ഇപ്പോൾ നമ്മൾ ബി ടു ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് സോ എ ടു ടു എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ സീറോ ഇവിടെ ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോഴാണ് നമ്മളോട് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം ഇൻഫീസിബിൾ ആവുന്നത് അപ്പോൾ എ ടു ടു എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആണെന്ന് വിചാരിക്കുക ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക പിവോട്ടായിട്ട് ചൂസ് ചെയ്യാം ഓക്കെ ആ വാല്യൂവിനെ നമ്മൾ പിവോട്ടായിട്ട് ചൂസ് ചെയ്യുക ആൻഡ് ഗോ ടു വൺ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ പിവോട്ട് വാല്യൂ നമ്മൾ ഈ ഒരു ടേബിളിലാക്കിയിട്ട് എഴുതുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ പിവോട്ടിങ് മാക്സിമൈസേഷൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ പിവോട്ട് മാക്സിമൈസേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ പ്രോബ്ലം ഉണ്ടാക്കുക ദെൻ നമ്മൾ ആ പിവോട്ട് ഓൺ എ എം ജെ എന്ന് പറഞ്ഞു ആൻഡ് ഗോ ടു വൺ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക ഇഫ് ഐ ലെസ് ദാൻ എം ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഐ ഈക്വൽ ടു എം ആവുന്ന കേസിലാണ് ഐ ഈക്വൽ ടു എമ്മിൽ എ എം ജെ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ആ ഒരു വാല്യൂ ആയിരിക്കും എന്ത് വരുന്നത് പിവോട്ട് എലമെൻ്റ് ആയിട്ട് വരുന്നത് ഇനി ഐ എന്ന് പറഞ്ഞത് ലെസ് ദാൻ എം ആണ് ഐ എന്ന് പറഞ്ഞത് എമ്മിനേക്കാളും ചെറുതാണ് അതായത് ഇപ്പോൾ നമ്മൾ എ ടു ത്രീ എന്ന് വിചാരിക്കാം അപ്പോൾ ഇതിലെന്താ എം എന്ന് പറഞ്ഞത് ഇതാണ് ഐ എന്ന് പറഞ്ഞത് ഇതാണ്
इधर नम्बर लेस दैन जीरो टू थ्री नमुक लेस दैन जीरो बाकी ग्रेटर दैन आने नमुक अवे न पिवोट एलमेंट कंता वेट नमर इक्वेशन आवेशन को बी ई डिवाइडेड ए ई जे यूनियन बी के डिवाइडेड ए के जे विच इज ग्रेटर दैन जीरो ओके बी ई पर നമ്മൾ b2 ആണ് നമ്മളോട് ചൂസ് ചെയ്തിരിക്കുന്നത് സോ b2 ഡിവൈഡഡ് aij അതേപോലെ വേറൊരു എലമെന്റും കൂടി നമ്മൾ ചൂസ് ചെയ്യ bk ഡിവൈഡഡ് akj അത് എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു എലമെന്റ് നമ്മൾ ചൂസ് ചെയ്യ ആ akj എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു എലമെന്റ് ചൂസ് ചെയ്യ ആ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ആ എലമെന്റ് അതേപോലെ ലെസ് ദാൻ 0 ആയിട്ടുള്ള i എന്നുള്ള ആ ഒരു എലമെന്റും തമ്മിലുള്ള യൂണിയന്റെ മിനിമം ഓക്കേ അതിനെ നമ്മൾ bp ഡിവൈഡഡ് apj എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും ട്ടോ അപ്പോൾ ആ ഒരു എലമെന്റ് ആണ് നമുക്ക് എന്ത് വരുന്നത് പിവോട്ട് ആയിട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യാ പിവോട്ടിലെ എലമെന്റ് കണ്ടെത്തിയതിനു ശേഷം വീണ്ടും ഗോ ടു സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 1 ലേക്ക് പോവുക അതിന്റെ ടേബിൾ വരയ്ക്കുക എന്നിട്ട് ആ പിവോട്ട് എലമെന്റും പിവോട്ട് മാക്സിമൈസേഷൻ പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ അതിനെ വേറെ ഒരു ആ ഒരു ടേബിൾ വേറെ ഫോമിലേക്ക് മാറ്റി എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാ b2 അല്ല bi ല വേറെ ഏതെങ്കിലും നെഗറ്റീവ് വരുന്നുണ്ടോ നോക്കുക ആ നെഗറ്റീവ് ചൂസ് ചെയ്യുക ആ നെഗറ്റീവ് ചൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമുക്ക് സിംപ്ലസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്യാം ഓക്കേ അപ്ലൈ ദി സിംപ്ലസ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾ ഇഫ് ഓൾട്ടറേറ്റിംഗ് ദി അൽഗോരിതം എബോവ് വി ലുക്ക് മോർ ക്ലോസ്ലി സ്റ്റെപ്പ് ഫോർ അപ്പോൾ ഇപ്പോ ഇതുവരെ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മാക്സിമം ബേസിക്കിൻ്റെ അല്ല പറയണത് മാക്സിമം ടേബിളിൻ്റെ കേസാണ് പറഞ്ഞത് അപ്പോൾ മാക്സിമം ടേബിളിൻ്റെ കേസിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഒരിക്കലും എന്താവണമെന്നില്ല ബി വൺ ബി ടു എക്സെട്ര ബി എം എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവണമെന്നില്ല അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക സിംപ്ലസ് അൽഗോരിതം ഫോർ ബേസിക് ഫീസിബിൾ ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത അതേ ആ ഒരു സിംപ്ലസ് അൽഗോരിതം യൂസ് ചെയ്ത് ചെയ്യുക ഇനി അതല്ല ഇതിൽ ഏതെങ്കിലും ഒരു ബി എം ലെസ് ദാൻ സീറോ ആണെന്ന് വിചാരിക്കാം ഓക്കെ നെഗറ്റീവ് വാല്യൂ വരാം അപ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ ബി ടു ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു അങ്ങനെ ബി ടു ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം സ്റ്റെപ്പ് ടു പറഞ്ഞത് ബി ടു ചൂസ് ചെയ്തു ആ ബി ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കോളംസ് ഉണ്ടാവും ആ കോളംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എ ടു വൺ എ ടു ടു എ ടു ത്രീ എക്സെട്ര എ ടു എം എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടാവും എ ബി ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ആ കോളത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അതല്ല ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിൽ ലെസ് ദാൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് ചൂസ് ചെയ്യുക ഇപ്പോൾ ഫസ്റ്റ് കേസ് പറഞ്ഞ് ആ ചൂസ് ചെയ്യുന്നത് ഈ എ ടു വൺ എ ടു ടു എ ടു ത്രീ എക്സെട്ര എ ടു എം ഉണ്ടല്ലോ അത് ചൂസ് ചെയ്യുന്ന രണ്ട് കേസിലാണ് ഫസ്റ്റ് കേസ് പറഞ്ഞത് ഐ ഈക്വൽ ടു എം ഐ എന്ന് പറഞ്ഞ ഇവിടെ എന്താ ടു ആണ് സോ എ ടു ടുവിൻ്റെ കേസിൽ എന്താ വിചാരിച്ചാൽ എ ടു ടു എടുക്കുക ആ എ ടു ടു ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം അതാണ് നമ്മുടെ പിവോട്ട് എലമെൻറ്റ് എന്ന് പറയാം അതല്ല അങ്ങനെ പിവോട്ട് എലമെൻറ്റ് നമുക്ക് കിട്ടി എ ടു ടു ലെസ് ദാൻ സീറോ ആണ് അത് പിവോട്ട് എലമെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പിവോട്ട് മാക്സിമൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ സ്പ്ലിറ്റ് വേറൊരു ടേബിളാക്കിയിട്ട് മാറ്റാം ഓക്കെ അപ്പോൾ എ ടു ടു ലെസ് ദാൻ സീറോ എന്ന് കിട്ടി ഇനി ഐ ലെസ് ദാൻ എം ആണെന്ന് വിചാരിക്കുക ഐ എമ്മിനേക്കാളും ചെറുത് അതായത് ഇപ്പോൾ ഇവിടെ ഇവിടെ ഏതൊക്കെ വരും എ ടു ത്രീ വരും അതേപോലെ എ ടു ഫോർ വരും എ ടു ഫൈവ് വരും എക്സെട്ര എ ടു എം വരെ വരും ഇങ്ങനത്തെ കേസിൽ ഏതെങ്കിലും ലെസ് ദാൻ സീറോ ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓക്കെ ആ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത് മിനിമം കെ ലെസ് ദാൻ ഐ കെ എന്ന് പറഞ്ഞത് എന്തായിരിക്കണം ഐനേക്കാളും വലുതായിരിക്കണം ബി ഐ ഡിവൈഡഡ് എ ഐ ജെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എ ടു ത്രീ ആണ് നമ്മളുടെ ലെസ് ദാൻ ആയിട്ട് വരുന്നത് വിചാരിക്കാം ഓക്കെ ലെസ് ദാൻ ആയിട്ട് വരുന്നത് ദെൻ ബി ടു ഡിവൈഡഡ് എ ടു ത്രീ യൂണിയൻ കെ എന്ന് പറഞ്ഞത് എന്താ ഐനേക്കാളും വലുത് കെ എന്ന് പറഞ്ഞാൽ ഐനേക്കാളും വലുതാണ് സോ എ കെ ജെ എന്ന് പറഞ്ഞത് എന്തായിരിക്കണം ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം എ കെ ജെ എന്ന് പറഞ്ഞത് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യാം സോ യൂണിയൻ എ കെ ജെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എ ടു ത്രീ യൂണിയൻ എ ടു ഫോർ അല്ലെങ്കിൽ എ യൂണിയൻ എ ടു ഫൈവ് അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിയൻ എടുക്കുക ആ യൂണിയനിൽ മിനിമം വരുന്ന എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക പിവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിനെ പിവോട്ട് മാക്സിമൈസേഷൻ വെച്ചിട്ട് വീണ്ടും ചെറുതാക്കി കൊണ്ടതിന് ശേഷം എല്ലാ ബി ഐയും ബി വൺ ബി ടു എക്സെട്ര ബി ഐയും എന്തായെന്ന് എല്ലാം പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും അതിന് മുന്നേ നമുക്ക് ഇൻഫീസിബിൾ എന്ന് പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഡെഫിനിഷൻ നോക്കാം എന്താണ് ഇവിടെ ഇൻഫീസിബിൾ എന്ന് പറഞ്ഞത് നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ എ എ വൺ വൺ എ വൺ ടു എക്സെട്ര അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മുടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ഇൻഫീസിബിൾ ആണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം
then infeasible nu parayittundengil a canonical maximization or canonical minimization linear programming problem is said to be infeasible if it has no feasible solution adin nammal infeasible nu parayanamengil adin endu undavilla feasible aayittulla solutions undavilla feasible solution illatha oru canonical maximization allengi canonical minimization linear programming problem thinaanu nammal endu parayanad infeasible nu parayanad okay.